നമസ്കാരം. പുട്ടപർത്തി സന്ദർശിച്ച താജുദ്ദീൻ എന്നൊരു മലയാളിയുടെ പ്രസക്തമായ കുറിപ്പ് ഇങ്ങനെയാണ്. ചില കാര്യങ്ങളോട് മലയാളി സമൂഹം പുലർത്തിപ്പോരുന്ന പൊതുബോധം ആന്റഗണിസ്റ്റിക് ആണ്. പൊതുബോധവും യാഥാർത്ഥ്യവും തമ്മിൽ അന്തരം സംഭവിക്കുമ്പോൾ സൗമ്യമായി യാഥാർത്ഥ്യങ്ങളുടെ പക്ഷം ചേരുക എന്നതൊരു നിശബ്ദ വിപ്ലവം തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസം പുട്ടപർത്തിയിലെ പ്രശാന്തി നിലയത്തിലായിരുന്നു താജുദ്ദീൻ. വ്യക്തി പൂജയിൽ താല്പര്യമില്ലെങ്കിലും പ്രശാന്തി നിലയത്തിലെ അന്തരീക്ഷം വളരെ മനോഹരമാണെന്ന് പറയാതെ വയ്യ. ആയിരങ്ങൾ വന്നു പോകുമ്പോഴും ശാന്തത കൈവിടാത്ത ഈ തുരുത്തിനെ ആൾക്കൂട്ടങ്ങളുടെ മൗനമെന്ന് വിളിക്കാറുണ്ട്. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ടൗൺഷിപ്പാണ് പ്രശാന്തി നിലയം. അതിൽ നിറയെ നട്ടുപിടിപ്പിച്ച മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളും അതിനിടയിലായി കെട്ടിട സമുച്ചയങ്ങൾ. അതിനിടയിൽ 130 രാജ്യങ്ങളിൽ നിന്നും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സായി ഭക്തർ. ലോകം മുഴുവൻ ഒരു ഇന്ത്യൻ ഗ്രാമമായ അനുഭൂതിയായിരിക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുക. ഭണ്ഡാരങ്ങളില്ലാത്ത ക്ഷേത്രങ്ങളും ക്യാഷ് കൗണ്ടറുകളില്ലാത്ത ആശുപത്രികളും ഇവിടത്തെ മാത്രം കാഴ്ചയാണ്. സായി ഭക്തരുടെ പെരുമാറ്റവും വളരെ ഹൃദ്യമായിരുന്നു. ശുഭ്ര വസ്ത്രമണിഞ്ഞ അവർ ശാന്തമായി സംസാരിക്കുകയും പുഞ്ചിരിയോടെ സേവനം ചെയ്യുകയും ചെയ്യുന്നു. ദേഹപരിശോധനയ്ക്ക് ശേഷമേ ആർക്കും അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതുതന്നെ അവസരമെന്ന് കരുതി വെറുതെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ശാന്തി മന്ത്രങ്ങളുടെ പിന്നിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ. പക്ഷേ ഞാൻ തന്നെ തോറ്റു എന്നാണ് താജുദ്ദീൻ പറയുന്നത്. ബാബയുടെ മാജിക് പോലെ തന്നെ കർമ്മങ്ങളും അത്ഭുതാവകമാണ്. മരുസമാനമായ 233 ആന്ധ്രാഗ്രാമങ്ങളിലേക്കും ചെന്നൈ നഗരത്തിലേക്കും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന ജലസേചന പദ്ധതികൾ, അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഫീസില്ലാത്ത സ്കൂളുകളും കോളേജുകളും, ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ പൂർണ്ണ സൗജന്യ ചികിത്സ നൽകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും. സായിബാബ സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞതായി അറിവില്ല. എന്നിട്ടും അദ്ദേഹത്തോട് വിയോജിച്ചതിന് കാരണം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അതേ അത്ഭുതങ്ങളാണ് ജനലക്ഷങ്ങളെ അദ്ദേഹത്തോട് അടുപ്പിച്ചതും. അവരുടെ ധനമാണ് സൗജന്യങ്ങളായി ജനങ്ങൾക്ക് ആശ്വാസവും ആശ്രയവുമാവുന്നത്. അത്ഭുതങ്ങളെ ആരാധിക്കുന്നവരുടെ ധനം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ എന്നല്ലാതെ ഇതിനെ മറ്റെന്താണ് പറയുക? ഇതിൽ നിന്നും ഒരു കാര്യം ബോധ്യമാവുന്നു, അന്ധവിശ്വാസങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. കാരണം വിശ്വസിക്കുന്നവർക്കത് വിശ്വാസം തന്നെയാണ്. കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമാണ് അന്ധതയായി തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.